വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു ഗായ്സ്. ഇന്ന് നമ്മുടെ പരിപാടി എന്നു വെച്ചാൽ വൈക്കാട്ടോ റിവർ എന്ന് നിങ്ങൾ കേട്ടല്ലേ, ന്യൂസിലാൻഡിലെ ഏറ്റവും ലോങ്സ്റ്റ് റിവറാണ്. ലോങ്സ്റ്റ് റിവറിൽ കൂടെ പുറകിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായത് നമ്മളൊരു ബോട്ട് ഓടിച്ച് യാത്ര ചെയ്യാനുള്ള പരിപാടിയാണ്. ഞാൻ പറഞ്ഞു ഇപ്പോൾ എന്താണ് ഓട്ടം സീസൺ തുടങ്ങുകയാണ്, അപ്പോൾ ഭയങ്കര രസമായിരിക്കും യാത്ര. നോക്കാം നമുക്ക്, നോക്കുമ്പോൾ അറിയാലോ എനിക്ക്. ഞാൻ വിചാരിക്കുന്നു ഒരു രസമായിരിക്കുന്നു, പോയി നോക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ നമ്മൾ ഇവിടെയാണ് വൈക്കാട്ടോ റിവറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടു മൂന്ന് പേര് കൂടെ ഉണ്ട്, നിങ്ങൾ ഇവരെയൊക്കെ കണ്ട് പരിചയമുണ്ടാവില്ലേ. ഇവരായിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈക്കാട്ടോ റിവർ ന്യൂസിലാൻഡിലെ ഏറ്റവും ലോങ്സ്റ്റ് റിവറാണ്. എന്താണ് രസമായിരിക്കുന്നു പ്രതീക്ഷിക്കാം, പോയി നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ വന്നിട്ട് വൈക്കാട്ടോ റിവറിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ശരിക്കും എങ്ങനെയാ വെച്ചാൽ ബോട്ട് പുള്ളി ചെയ്ത് വണ്ടിയിൽ പുള്ളി ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. നമുക്ക് കാണാം, നമ്മൾ പുറത്ത് പുറകോട്ട് ഇറക്കുകയാണ്. പുറകോട്ട് ഇറക്കൽ അത്ര എളുപ്പമുള്ള പരിപാടി അല്ല കേട്ടോ. വെള്ളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് റിവേഴ്സ് എടുക്കൽ ഒട്ടും എളുപ്പമുള്ള പരിപാടി അല്ല കേട്ടോ. എളുപ്പം അല്ല, എക്സ്പേർട്ട് ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, എനിക്കത്ര എളുപ്പമല്ല എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ എന്താ, ഇതിനെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് കാലം ആയി, 3 മാസം അല്ല എനിക്ക് വേണേൽ 2 മാസമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ടെന്നറിയില്ല. ഓക്കെ, വെള്ളത്തിലേക്ക് ഇറക്കാം. എങ്ങനെയുണ്ട് വെള്ളത്തിൽ മുട്ടിയാ? ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഓക്കെ എന്നാൽ. ഞങ്ങളങ്ങനെ പുഴയിലെത്തി, വന്നപ്പോൾ ചെറിയ ഡ്രിസിലിംഗ് മഴ കാണിക്കുന്നുണ്ട്, വെതർ റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നുണ്ടായിരുന്നില്ല. എനിവേ കുറച്ച് കാലമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് കാലമായിരുന്നു. നമ്മളപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമുക്ക്. മസ്റ്റായിട്ട് മോട്ടർ വെള്ളത്തിലായിരിക്കണം, അല്ലെങ്കിൽ ഇത് കേട്ടോ അവൻ വെള്ളത്തിൽ മുട്ടിയിരിക്കണം. ഇതിങ്ങനെ നിൽക്കണം, അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഒന്ന്. ഇതാണ് ഇതിൻ്റെ കീ. സ്റ്റാർട്ടായിട്ടുണ്ട്, കുഴപ്പമില്ല. ഞാൻ ചെറുതായിട്ട് വാം ചെയ്ത് കേട്ടോ, കുഴപ്പമില്ല. എങ്ങനെയുണ്ട് മഴ? എങ്ങനെയുണ്ട് മഴ? മഴ മേടിച്ച് ഇവരെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ്, പോണോ പോകണ്ടോ എന്നുള്ള ഒരു 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 ഇതിലിങ്ങനെ നിൽക്കുകയാണ്. അവിടുന്ന് എന്താണ് വൈക്കാട്ടോ റിവർ എക്സ്പ്ലോററിൻ്റെ ഒരു ബോട്ട് വരുന്നുണ്ട് അവിടുന്ന്. നമ്മുടെ വണ്ടിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ടില്ല, വണ്ടി തന്നെയാണ് സാധനം ഉള്ളത്. അപ്പോൾ മഴയുള്ളത് കൊണ്ട് നമ്മൾ പോണോ പോകണ്ടോ എന്നുള്ളൊരു ഡൗട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കുഴപ്പമില്ല, ആ സാധനം നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ട്, വലിയ നോയ്സ് ഒന്നുമല്ല. ഓക്കെ, നോക്കാം, തീരുമാനിച്ചിട്ടില്ല കേട്ടോ പോണ കാര്യം. ഞങ്ങൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്തു. ഏതാണ്ട് ഏറ്റവും ഡീപ്പായിട്ടുള്ള ഇത് 7.3 മീറ്റേഴ്സൊക്കെയാണ് ഇവിടെ ഡെപ്ത് കാണിക്കണേ. അങ്ങനെ പോരുകയാണ്. പേടിയുണ്ടോ? ചെറുതായിട്ടൊരു ഭയം ഉണ്ടെന്നേ ഉള്ളൂ. അതുണ്ടാവും, ഭയമൊക്കെ ഉണ്ടാവും. ആദ്യം കയറുമ്പോൾ ഒരു ഭയമൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളെ എത്ര എക്സ്പീരിയൻസ്ഡ് ആണെന്ന് ഇവർക്ക് അറിയില്ലല്ലോ, അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആണ്, നമ്മൾ പിടി പറയൂ. ഇങ്ങനെ വളരെ സ്ലോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പിൽ വേറൊരു ബോട്ട് നേരത്തെ കണ്ടല്ലോ, ആ ബോട്ട് ഇങ്ങനെ പോയിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഒരു വേവി ആയിരുന്നു ഇതുവരെ. ഞങ്ങൾ ഇച്ചിരി ക്ലൗഡി ഒക്കെയാണ്, അപ്പം തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് ഞങ്ങൾ. അങ്ങോട്ട് നോക്കുമ്പോൾ രസമാണ് സംഭവം കേട്ടോ. മറ്റേ എന്താണ് ഓട്ടത്തിൻ്റെ ലീവ്സും പരിപാടിയൊക്കെ കളറൊക്കെ മാറി തുടങ്ങി. രസമുള്ള യാത്രയാണ് ഇതിൽ. നമുക്ക് കുറച്ചും കൂടെ സ്പീഡിൽ അങ്ങ് പോവാം. രണ്ട് സൈഡിലെയും ലീവ്സ് നല്ല ഓട്ടം യെല്ലോ ആയിട്ട് നിൽപ്പുണ്ട്. ഇത് മുഴുവൻ ഫോള് ചെയ്യും. ഇവിടെയൊക്കെ 14 മീറ്റേഴ്സാണ് ഡെപ്ത് കാണിക്കണേ. ആ 14 മീറ്റേഴ്സ് ഏതാണ്? അത് ടെമ്പറേച്ചറാണോ, വാട്ടർ ടെമ്പറേച്ചറാണോ? ഓ, സംശയമുണ്ട്. ഇത് ടെമ്പറേച്ചർ കാണിക്കണോ, അത് ഡെപ്ത് ആണ് കാണിക്കുന്നത്, 12 മീറ്റേഴ്സ്. ആ ഇപ്പം എങ്ങനെ കുറഞ്ഞു പോയത് പെട്ടെന്ന്? അടിയിലും എല്ലാം ഇത് കിടപ്പുണ്ടാവും, ഒടു എല്ലാം കിടപ്പുണ്ടാവുമെന്ന് എനിക്ക് വേണേ. തടി വല്ലതും ഒടി വരണ്ടാവും, അതായിരിക്കും 2.2 മീറ്റേഴ്സിലേക്ക് പെട്ടെന്ന് ആവുന്നത്. അടിപൊളിയാണ് ഫുൾ. നമ്മൾ നല്ല ബോട്ട് റൈഡ് പോകുന്ന ഫീൽ തന്നെയാണ്. നല്ലൊരു ആൾ ഓടിച്ചോണ്ടിരുന്ന നല്ല സുഖമായിട്ടിരിക്കും.
അപ്പോൾ പതുക്കെ ക്രൂ ചേഞ്ച് ആണ്. കേറിക്കോ, മറിക്കോ, അടുത്ത ആൾ കയറി കാണാം. സെൻട്രിൽ കൂടെ ഓടിച്ചോ കേട്ടോ. ഏതാണ്ട് സെൻട്രിൽ കൂടെ പോട്ടെ, അങ്ങോട്ട് പോട്ടോ, സെൻട്രിൽ കൂടെ ഓടിച്ചോ. പുള്ളി ബോട്ട് ചെറായിൽ മീൻ മീൻകാരുടെ അടുത്തൊക്കെയാണ്, പക്ഷെ പുള്ളി ഇതുവരെ ബോട്ടൊന്നും ഓടിച്ചിട്ടില്ല. കാർ ഓടിക്കണ പോലെ ഓടിച്ചോണ്ടിരിക്കണം. ഇഷ, ബി കെയർഫുള്ളേ. ശരിക്കും അവിടെ ഭയങ്കര നാരോ ആയിരുന്നു, വീതി വളരെ കുറവ്, ഡെപ്ത് വളരെ കൂടുതലായിരുന്നു അവിടെ. നല്ല സുന്ദരമായൊരു വീടാണ് കാണാം അവിടെ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ന്യൂസിലാൻഡിലെ ഏറ്റവും ലോങ്ങസ്റ്റ് റിവറാണ്. 450 കിലോമീറ്റർ ആണ് ഇത് ഒഴുകുന്നത്. എവിടെയാണ്? ടോപ്പോ തൊട്ട് പോർട്ട് വൈക്കാട്ടോ വരെ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ കുറച്ച് കാലം ലേറ്റ് ആയെന്ന് പറഞ്ഞു. അത് വിടുന്നതാണ് ചെയ്തത്. ഞാൻ കുറച്ച് കാലം വീഡിയോ ഉണ്ടായിരുന്നില്ലല്ലോ, ഞാൻ ഇവിടെ വന്നാൽ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, ഞാൻ വന്ന് വീഡിയോ കാണിച്ചു തരാം ഈ റിവറിലൂടെ, വൈക്കാട്ടോ റിവറിലൂടെയുള്ള എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല പഴയ ഒരു എന്താ പറയുക, ഒരു ബംഗ്ലാവ് പോലത്തെ സ്ഥലം കാണാം. പുഴയോട് ചേർന്ന് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. നല്ലൊരു ബ്രിഡ്ജ് വരുന്നുണ്ട്. എന്താണ്, ആ കുറച്ചും കൂടെ ലെഫ്റ്റിലേക്ക് ഓടിച്ചാണെങ്കിൽ കുഴപ്പമില്ല. 1.4 മീറ്റർ ഒക്കെ ഉള്ളൂ എന്നാണ് പറയണേ. ഇപ്പം സമ്മറായിട്ട് വെള്ളം കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഇതാണ് അടി തട്ടാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പം ഡെപ്ത് നോക്കിയാണ് നമ്മൾ ഓടിക്കണേ. ഇപ്പം എങ്ങനെയുണ്ട് ഓടിക്കൽ? എങ്ങനെയുണ്ട് വലിയ കുഴപ്പമില്ല അല്ലേ? ചെറിയൊരു ഭയം ഉണ്ടെന്നോ? ചെറിയ നമ്മള് ഇഷ്ടം അല്ലാത്തോണ്ടുള്ള ഷാലോ എല്ലാം കാണിക്കേണ്ട നമുക്ക് വരുന്നത്. നമ്മള് പതുക്കെ തിരിക്കാന്ന് വിചാരിക്കണം. കാരണം വെച്ചാൽ അവിടുന്ന് ഒരു ചെറിയൊരു കയാക്ക് വരുന്നുണ്ട്. നമ്മുടെ ബോട്ടിൻ്റെ ഓളം അടിക്കുമ്പോൾ അവന് ഭയങ്കര പാടായിരിക്കും. അപ്പം അവനെ നമ്മൾ അത്ര അങ്ങോട്ട് കേട്ട് ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. പതുക്കെ പോക്കോ, പതുക്കെ പോക്കോ. അപ്പം നമ്മൾ തിരിച്ച് എന്താ പരിപാടി, മതിയാ? രണ്ടു നേരം പോവാം. അങ്ങോട്ട് പോവാം. എങ്ങോട്ട് പോവാ? നമ്മുടെ ബേസിലോട്ട് പോവാം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ പതുക്കെ തിരിച്ച് പോവുകയാണ്. മതി, ഇന്നത്തെ ട്രിപ്പ് മതി, മതിയാക്കി. പിന്നെ വെതറും അത്ര നല്ലതല്ല, തണുപ്പുണ്ട് കേട്ടോ. പിന്നെ ചെറുതായിട്ട് ഡ്രിസ്ലിംഗ് ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി എക്സ്പീരിയൻസ് ആണോ? ഇഷ പറ എന്താ, ഓടിക്കണോ? ഓടിക്കണോ? ഡ്രൈവർ ചേഞ്ച് ആണ്. ക്രൂ ചേഞ്ചിന് ആള് വന്നിട്ട് എക്സ്പേർട്ട് ഡ്രൈവർ പുതിയൊരു ചെറിയൊരാൾ വരുന്നുണ്ട്. ക്രൂ ചേഞ്ച് ആണ് പുറകോട്ടിരുന്നു. ഇനി പുള്ളി ഓടിക്കട്ടെ. ഓക്കെ, കൈ എങ്ങനെയുണ്ട്? സ്റ്റില്ല് മുഴുവനായിട്ട് ഇതായിട്ട് റിക്കവർ ചെയ്തിട്ടില്ല അല്ലേ? ഓക്കെ, ആക്സിലേറ്റർ കൊടുത്തോളൂ. കൊടുത്തു പോട്ടെ. യാ സമോ, യാ മതി. പുഷ് 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 ഇൻ, പുഷ് ഇൻ. യാ പുള്ളി കുഴപ്പമില്ല, ഓടിക്കണ്ട കേട്ടോ പുള്ളി. ഷാലോ ഇങ്ങനെ അലാം അടിച്ചോണ്ടിരിക്കുകയാണ്. 1.4 മീറ്റർ ഡെപ്ത് ഉള്ളൂ എന്നാണ് പറയണേ. കുഴപ്പമില്ല,
എങ്ങനെ ടീച്ചർ? Scary. Risking my life. Nah, don't worry. കുറേ ഒരു ഉള്ളി വരണ്ടാകുന്ന ബോട്ടൊക്കെ എടുക്കും. ബോട്ടെ കുറച്ചുകൂടെ സ്പീഡ് കൊടുത്തേ. കുറച്ച് സ്പീഡ് കൊടുത്തോ. പരിപാടിയൊക്കെ തന്നെ അവിടെ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അവിടെ ഏത് സൈഡിൽ കൂടെയാണ് ഓടിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട്. അത് നോക്കി നമുക്ക് ഓടിക്കാം. ഇതിന് പ്രത്യേകിച്ച് എന്താണ് പറയണേ, കോമൺ സെൻസ് ഉപയോഗിക്കുക, അത് തന്നെ. പിന്നെ നമ്മൾ യൂട്യൂബൊക്കെ ഉണ്ടല്ലോ, യൂട്യൂബിലൂടെ സെർച്ച് ചെയ്ത് എങ്ങനെ ഓടിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അത് നോക്കിയൊക്കെയാണ് ഈ സാധനം ഓടിക്കുക. ലൈസൻസോ പരിപാടി ഒന്നും തന്നെ വേണ്ട ബോട്ട് ഓടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആകെ ഉള്ളത് നമ്മൾ ട്രെയിലറില്ലേ, ബോട്ട് കെട്ടി വലിച്ചുകൊണ്ടിരുന്ന പുള്ളി ചെയ്ത് കൊണ്ടുവന്ന ആ ട്രെയിലർ ഉണ്ടല്ലോ, ആ ട്രെയിലർ റോഡ് വൃത്തിയായിരിക്കണം. അത് വൺ ഇയർലി ഇയർലി നമ്മളത് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ എന്താണ് വാറണ്ട് ഓഫ് ഫിറ്റ്നസ് എന്ന് പറയും, അതൊക്കെ ചെയ്തിരിക്കണം. ഓക്കെ, അങ്ങനെ ഇവിടെ ഏതാണ്ട് സൺസെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. പക്ഷേ എങ്ങനെയുണ്ട്, മറ്റേ എക്സ്പീരിയൻസ് ആയോ? എക്സ്പീരിയൻസ് സ്കിപ്പറായോ? ഒരു എക്സ്പീരിയൻസ് സ്കിപ്പറായിട്ടെന്നാണ് വിളി പറയണേ. അപ്പോൾ ഓക്കെ, ഇപ്പോൾ വഴി പറഞ്ഞാലോ.